ഏതോ ബി ജെ പിക്കാരൻ പറഞ്ഞ ചാണക ചികിത്സ അല്ല ആ കാലഘട്ടത്തിൽ. താങ്കളാണല്ലോ അത് അതേക്കുറിച്ച് നേരിട്ട് കണ്ടയാള്. ചാണകം തിന്നുകയും ആ ചാണക പശുമൂത്രം കുടിക്കുകയും ചെയ്യുന്ന ബി ജെ പിക്കാരെ കുറിച്ചും സംഘപരിവാറെ കുറിച്ചും താങ്കളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീ സുധീർ. കോവിഡ് ചികിത്സയ്ക്കല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഗോമൂത്ര ചികിത്സ ഇപ്പോഴും ഉണ്ട്, കോവിഡിനല്ല, ഇപ്പോഴും ഉണ്ട്. ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, അനൂപ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു 30 പേരെ വിളിച്ച് ചോദിക്കട്ടെ, ആ 30-ൽ ഒരാള് ഈ ഗോമൂത്രം കുടിക്കുന്ന ആളുണ്ടാവും. അത്രയധികമാണ് ഗോമൂത്രം കേരളത്തിൽ ചെലവാകുന്നത്. ശ്രീ സുധീർനാഥൻ എന്തോ പറയാനുണ്ട്? മോഹൻദാസ് സാറിനോട് എനിക്ക് വളരെ വളരെ എന്താ പറയാ, ഇത്രയും മണ്ടത്തരമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ പല പരിപാടികളും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ്. മാധ്യമം പത്രങ്ങളെല്ലാം സാർ രാവിലെ പറയുന്നതെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ 2 അവാർഡുകളും ഒരുമിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് സാർ കണ്ടില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത് ഒരുമിച്ച് കൊടുക്കുന്നത് അക്കാദമി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. കോവിഡ് കാലത്ത് ഫെബ്രുവരി മാസം അനൗൺസ് ചെയ്ത 2 അവാർഡ് ഇനിയും എനിക്ക് കൈപ്പറ്റാൻ പറ്റിയിട്ടില്ല. December 18 അതിൽ 1 അവാർഡ് തരുന്നത്. ഇത്തരത്തിൽ ലളിതകല അക്കാദമിയുടെ അവാർഡ് കൊടുക്കും എന്ന് 2 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചു. സാർ പത്രം പത്ര വിശേഷം എന്ന് പറയുന്ന രീതിയിൽ രാവിലത്തെ പത്രങ്ങളെല്ലാം നോക്കി പറയണത് ഈ വാർത്ത സാറിന്റെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മറ്റൊന്ന്, ഒരു പത്രത്തിൽ വരുന്ന വാർത്തയോ അല്ലെങ്കിൽ കാർട്ടൂണോ സാർ പത്ര മാധ്യമമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം ചെയ്യുന്നതുകൊണ്ട് സാറിന്റെ അറിവിലേക്ക് വേണ്ടി, സാറിന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പ്രായം കൊണ്ട് സാർ വളരെ വളരെ പ്രായം കൂടുതലുണ്ടെങ്കിൽ പോലും സാറിന് ഒരു കാര്യം അറിയില്ല. മാധ്യമ വാർത്തയും കാർട്ടൂണും FIR ന് തുല്യമാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ റിപ്പോർട്ടാണ്. ഈ കാർട്ടൂൺ വരയ്ക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ചാണകവും പശുവിന്റെ മൂത്രവും കോവിഡ് പ്രതിരോധത്തിന് മികച്ചതാണെന്ന് BJP പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ടും മധ്യപ്രദേശിൽ ഇരുന്നു കൊണ്ടും ഗുജറാത്തിൽ സൂറത്തിൽ ഇരുന്നു കൊണ്ടും പറഞ്ഞത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ആണ് അനൂപ് ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഇങ്ങനെ വളരെ കാര്യമായി ഗോമൂത്രവും ചാണകവും കഴിച്ചാൽ കോവിഡ് പ്രതിരോധിക്കും എന്ന് പറഞ്ഞിരുന്ന ആ അവസരത്തിൽ ഡൽഹിയിൽ ഒരു ഗോമൂത്ര പാർട്ടി നടത്തിയപ്പോൾ കാണാൻ പോയി ഡൽഹിയിലെ പ്രമുഖരായ BJP നേതാക്കൾ എല്ലാവരും ഒരുപാട് ഒത്തിരി പേരുണ്ട്. സാറ് ഗൂഗിളിനെ കുറിച്ച് പറഞ്ഞു, ഗൂഗിൾ സെർച്ച് ചെയ്യൂ. ഞാൻ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ എൻ്റെ സുഹൃത്തുക്കളെടുത്ത വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കണം. അതിൽ കൃത്യമായിട്ട് BJP പ്രമുഖ നേതാക്കളെല്ലാം പറയുന്നുണ്ട് കോവിഡ് മാറാനായിട്ട് ഗോമൂത്രം കഴിക്കണം, അതുപോലെ തന്നെ ചാണകം ഉണക്കിയത് ഗോമൂത്രത്തിൽ മുക്കി കഴിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാർ. സാറ് ഇങ്ങനെ ഈ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയല്ലേ, കാര്യം ഇത് കണ്ട ആ സാഹചര്യത്തെ വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു അനൂപ് കുറച്ചുകൂടി ശക്തമായിട്ട് കാർട്ടൂൺ വരയ്ക്കണമായിരുന്നു. വളരെ കൃത്യമായി ആ അവസരത്തിൽ വരച്ച ഒരു കാർട്ടൂണിനെ നമ്മൾ കൈയടിക്കണം. വിമർശനത്തിന് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? വിമർശനം കേൾക്കുമ്പോൾ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? ഷെട്ടിജി മോഹൻദാസ്, ഈ പറയുന്നത് പ്രമുഖ നേതാക്കൾ പ്രമുഖ നേതാക്കൾ നേതാക്കൾ പ്രമുഖരാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫിനോമിന. ഞാൻ ഹൈക്കോടതിയിൽ കേസ് തോറ്റു കഴിഞ്ഞാൽ സംഘപരിവാർ സൈദ്ധാന്തികന്റെ ആ കേസ് കോടതി തള്ളി. ഞാൻ കേസ് ജയിച്ചാലോ? കൊച്ചി കൂവപ്പാടം സ്വദേശി TG മോഹൻദാസിന്റെ കേസിലാണ് വിധി. ഇതാണ് ഈ പ്രമുഖ നേതാക്കൾ എന്ന് പറയുന്നത്. ഒരു പ്രമുഖ നേതാവിന്റെ പേര് അദ്ദേഹം പറഞ്ഞൊന്നും ഇല്ലേ? കാരണം പ്രമുഖന്മാർ, ഞാൻ പറയാലോ പ്രിയങ്ക താക്കൂർ BJP എം പി ആണോ? പ്രിയങ്ക താക്കൂർ BJP എം പി ആണോ? അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും പശുമൂത്രം കഴിക്കുന്നുണ്ട്, കോവിഡിന് പ്രതിരോധിക്കാനായിട്ട് പശുമൂത്രവും ചാണകവും മികച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ശരി, അവര് പറഞ്ഞു. നിഷേധിക്കോ? അവരെ പുറത്താക്കോ? ഞാൻ നിഷേധിക്കില്ല എന്ന് പറയുന്ന കേക്കപ്പ. പിന്നെ സാറല്ലേ ഇപ്പൊ ചോദിച്ച ഒരാളുടെ പേര് പറയാം. പ്രിയങ്ക താക്കൂർ BJP പ്രമുഖനായ നേതാവ് മാത്രമല്ല, BJP പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക താക്കൂർ. അവര് പറഞ്ഞില്ലേ? TG മോഹൻദാസ് പറയട്ടെ. ഹലോ സാർ, വല്ലാതെ അങ്ങ് ബഹളം കൂട്ടാതെ പാർലമെന്റിൽ അവര് മാത്രമല്ല,
303 പേരുണ്ട് പാർലമെന്റിലുള്ള പല എം പിമാരും പറഞ്ഞിട്ടുണ്ട് സാർ. അല്ല ശരി സാർ, കേരളത്തിൽ നിന്ന് കേൾക്കാത്തതാണ്. പാർലമെന്റിലെ പാർലമെന്റിൽ പറയുന്നത് പലതും കാണുവാനുള്ള അവസരമുണ്ടായ വ്യക്തിയാണ് ഞാൻ. അല്ല അത് സെലക്റ്റീവ് ആയിട്ട് കാണുകയാണ്, സാരമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒന്നിച്ചു പറഞ്ഞാൽ പറ്റില്ലല്ലോ. സിറ്റിജി മോണ്ടാസ് ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് മടങ്ങിയെത്താം. ഇല്ല, പൂർത്തിയാക്കാൻ ഇവർ സമ്മതിക്കില്ലാണെങ്കിൽ എന്താണെന്നറിയോ, വല്ലാതെ ഡിഫെൻസീവിലായതുകൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രിയങ്ക ചോപ്രയാണ്, അതാണ് ഇതാണ് ഈ എം പിമാർ. ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, ഈ 303 എം പിമാരിൽ ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അതാണോ ഭാരതത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഭാരതത്തെ റെപ്രസെന്റ് ചെയ്തത് എന്തായിരുന്നു? അതല്ലേ ആ കാർട്ടൂണിൽ ഭാരതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ പാത്രം കൊട്ടുന്നത്, ലൈറ്റ് കത്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് രാജ്യം ചർച്ച ചെയ്ത വിഷയമായിരുന്നു. അതാരും തള്ളിക്കളഞ്ഞില്ലല്ലോ. ഒരേ വികാരത്തിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി അടുത്ത 100 കോടി വാക്സിൻ കഴിഞ്ഞപ്പോ അങ്ങനെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ കുറച്ചുപേര് പുച്ഛിക്കുമായിരിക്കും. അല്ലല്ല, സിറ്റിജി മോണ്ടാസ്, 100 കോടി വാക്സിൻ ഈ രാജ്യം നിർമ്മിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മെച്ചം കൊണ്ടൊന്നുമല്ല. ആ നിലയിലുള്ള അടിസ്ഥാന സാങ്കേതിക സൗകര്യം ഇന്ത്യക്കുണ്ടായിരുന്നു, അതിനെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രം താങ്ക് യു മോഡിജി എന്ന് പറയാൻ ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ, ഇപ്പോ ഈ കാർട്ടൂൺ വരച്ച 2020 മാർച്ച് 5 ൊക്കെയുള്ള കാലഘട്ടത്തില് യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയ ഒരു രീതി ആയിരുന്നില്ല പിന്തുടർന്നിരുന്നത് എന്നുള്ളത് ഒരു വിമർശനമാണ്, ഒരു വിമർശനം. അതിന് ന്യായീകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് താങ്കൾക്ക് പറയാം, ഉണ്ടെന്ന് എനിക്ക് പറയാം, അത്രേ ഉള്ളൂ. ഇല്ല, ഇരിക്കട്ടെ. ഈ പറഞ്ഞ സമയത്ത് ചൈനയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? അമേരിക്കയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? വലുതോ ഉണ്ടായിരുന്നോ? ഈ ആ രണ്ടുപേരെ മാന്യമായിട്ട് തന്നെയാണല്ലോ ഇദ്ദേഹം വരച്ചത്. ഇന്ത്യക്ക് മാത്രമാണോ കുറ്റം? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചൈനയോടുള്ള ഒരു അടിമ മനോഭാവം, അമേരിക്കയോടുള്ള അടിമ മനോഭാവം, ഭാരതത്തോടുള്ള പുച്ഛം. ആ പുച്ഛത്തിന് ന്യായം കണ്ടുപിടിക്കാനായിട്ട് പ്രിയങ്ക ഗുപ്തയോ ചോപ്രയോ നാരായണൻകുട്ടിയോ മാധവനെയോ ഒക്കെ കിട്ടും. ഇത് പിക്ക് ആൻഡ് ചൂസ് ചെയ്തെടുക്കുകയല്ലേ? ഹരിയാനയിലെ ഒരാൾ പറഞ്ഞു, ഉദ്ദണ്ടപ്പൂരിൽ വേറൊരാൾ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള നരേഷൻ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും ഇതുപോലത്തെ വീഡിയോ വെച്ചിട്ട്. ഈ കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാർട്ടൂൺ എന്നെ ന്യായീകരിക്കാൻ വാസ്തവത്തിൽ ചെയ്തത് ആ കാർട്ടൂണില് ആ കഥാപാത്രത്തിന് താഴെ, അത് പശു ആയിക്കോട്ടെ കഴുത ആയിക്കോട്ടെ, അതിന് താഴെ ഇന്ത്യ എന്ന് എഴുതി വെച്ചതിലൂടെ ഭാരതത്തെ അപമാനിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്തത്.